നമസ്കാരം. പ്ലാന്റേഷൻ ഇൻഫോയിലേക്ക് സ്വാഗതം. കാന്താരി കൃഷി നല്ല ലാഭമുള്ള കൃഷി തന്നെയാണ്. ഇത് എല്ലാ ക്ലൈമറ്റിലും വളരെ നന്നായി വളരുകയും ചെയ്യും. ഈ കാന്താരി തൈകൾ 4-5 വർഷമൊക്കെ ഉണ്ടാകും. ഒരു വർഷത്തിൽ 3 മുതൽ 4 പ്രാവശ്യം നമുക്ക് വിളവെടുക്കാം. കാന്താരി തൈ നട്ടതിന് ശേഷം 3 മാസം ആകുമ്പോഴേക്കും ആദ്യത്തെ വിളവ് നമുക്ക് എടുക്കാം. ഈ കാന്താരി തൈകൾക്ക് രോഗങ്ങളും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. കാന്താരി നമുക്ക് തെങ്ങിൻ്റെ നടുവിലായും അല്ലെങ്കിൽ കവുങ്ങിൻ്റെ നടുവിലായും കൃഷി ചെയ്യാം. ഒരു തൈയിൽ നിന്നും ഒരു വർഷത്തിൽ സാധാരണയായിട്ട് 500 ഗ്രാം ഉണക്ക കാന്താരി നമുക്ക് കിട്ടും. 3 അടി ദൂരം കണക്കാക്കി 1 ഏക്കർ സ്ഥലത്ത് 4840 കാന്താരി തൈ നമുക്ക് നട്ടുകൊടുക്കാം. 1 kg ഉണക്ക കാന്താരിയുടെ ഇപ്പോഴത്തെ വില 550 മുതൽ 600 രൂപയാണ്. എന്നു വെച്ചാൽ 1 ഏക്കർ സ്ഥലത്തിൽ നിന്നും നമുക്ക് 10 ലക്ഷത്തോളം വരുമാനം ലഭിക്കും. നന്നായി ഉണങ്ങിയ കാന്താരി 3 വർഷം വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. കാന്താരി തൈ ബാസ്ക്കറ്റിൽ ആദ്യം നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതുപോലെ ബാസ്ക്കറ്റിൽ ആദ്യം നട്ടുകൊടുത്ത് കുറച്ച് വലുതായ ശേഷം മണ്ണിൽ നട്ടുകൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എന്നാൽ മാത്രമേ കാന്താരി തൈ വളരെ നന്നായി പെട്ടെന്ന് തന്നെ വളരും. അതുകൊണ്ട് നിങ്ങളും കാന്താരി തൈ നടുമ്പോൾ ഇതുപോലെ ബാസ്ക്കറ്റിൽ ആദ്യം തൈ നട്ടുകൊടുത്ത് കുറച്ച് വലുതായ ശേഷം മണ്ണിൽ നട്ടാൽ നന്നായി വളരും. കാന്താരി തൈകൾക്ക് 3 മാസത്തിലൊരിക്കൽ എക്സകോനസോൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ വേസ്റ്റ് ഡീകോമ്പോസർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കാന്താരി തൈ 3 അടിക്ക് നട്ടാൽ മതിയാകും. ഓപ്പൺ സ്ഥലത്ത് നടുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം കുറച്ച് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ആഴ്ചയിലൊരിക്കൽ 1 ലക്ഷം ലിറ്റർ വെള്ളം 1 ഏക്കർ സ്ഥലത്തിന് ആവശ്യമുണ്ട്. നിഴലിലും കാന്താരി തൈ നന്നായി വളരും. അതുകൊണ്ട് തന്നെ തെങ്ങ് അല്ലെങ്കിൽ കവുങ്ങിൻ്റെ നടുവിലായി ഇടവേളയായി കാന്താരി കൃഷി ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. കാന്താരി ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. വേഗം തന്നെ വിളവ് ലഭിക്കുന്നത് കൊണ്ട് കൃഷിയിൽ നിന്നും പെട്ടെന്നുള്ള വരുമാനം നേടാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാന്താരി കൃഷി നല്ല ഒരു ഓപ്ഷനാണ്. കാന്താരി പഴുത്താൽ കിളികൾ തിന്നുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് തടയാൻ കാന്താരി മുളക് പഴുക്കാൻ വിടാതെ മൂക്കുമ്പോൾ തന്നെ വിളവെടുക്കണം. അല്ലെങ്കിൽ കാന്താരി തൈകൾക്ക് മേലെ മീനുവല പന്തലു പോലെ ഇട്ടുകൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിളികൾ കാന്താരി തിന്നുന്നതിനുള്ള സാധ്യത കുറവാണ്. ഈ കാന്താരിയിൽ വിവിധ ഇനം ഉണ്ട്. അതിൽ നാടൻ ഇനം കാന്താരിക്കാണ് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതൽ. വെള്ള കാന്താരിക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല ഇനം കാന്താരി തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം. ജീവിതശൈലി കൊണ്ട് വരുന്ന രോഗങ്ങളായ ഹൈ കൊളസ്ട്രോൾ, BP, പ്രമേഹം, അമിതവണ്ണം എന്നീ രോഗങ്ങളെ കാന്താരി പ്രതിരോധിക്കും. അതുകൊണ്ട് തന്നെ കാന്താരിക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് ഉള്ളത്. ബാസ്ക്കറ്റിലുള്ള കാന്താരി തൈകൾ കർണാടകയിലുള്ള നഴ്സറിയിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് തന്നെ നന്നായി പഴുത്ത കാന്താരി മുളകിൽ നിന്നും ശേഖരിച്ച വിത്തുകളിൽ നിന്നും ഭാഗ്യം ഉണ്ടാക്കിയ തൈകൾ വേണമെങ്കിലും നടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.